കടുത്ത വേനൽ കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. ചൂടുകൂടി ഏലച്ചെടികൾ കരിഞ്ഞു തുടങ്ങിയതോടെ ഹൈറേഞ്ചിലെ ഏലം കർഷകർ നിരാശയിൽ. വേനൽ ശക്തമായതോടെ ചെടികൾ നനയ്ക്കാൻ കഴിയാത്തതാണ് കർഷകർക്ക് വിനയായത്. ചൂടിന്റെ കാഠിന്യം ഇതേ നിലയിൽ തുടർന്നാൽ ഇടത്തരം ഏലം കർഷകരുടെ ചെടികൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തും. വേനൽ ശക്തമായി ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയതോടെ കർഷകർ പ്രതിസന്ധിയിലായി. ഏലത്തോട്ടങ്ങളിൽ പണി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് തൊഴിലാളികളെയും പട്ടിണിയിലാക്കി. വിളവെടുപ്പ് സീസൺ കഴിഞ്ഞതോടെ ഏലത്തിന്റെ പണികൾ നിർത്തിവെച്ചത് വെള്ളത്തിന്റെ അഭാവം കൊണ്ടാണ്. പുലർച്ചെ ഉണ്ടാകുന്ന തണുപ്പും തുടർന്നുണ്ടാകുന്ന ചൂടും കർഷകർക്ക് ഏലകൃഷിയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. കർഷകർ ഏലച്ചെടികളിൽ ചൂടേൽക്കാതിരിക്കാൻ പച്ച നെറ്റുകൾ കെട്ടിയെങ്കിലും ചൂടിന്റെ കാഠിന്യം കാരണം ചെടികൾ ഉണങ്ങി നശിച്ചുകൊണ്ടിരിക്കുന്നു. പച്ച നെറ്റ് കെട്ടി ഇവിടെ ഉണക്കിൻ്റെ എല്ലാ വർഷത്തെ കഴിഞ്ഞും കൂടുതൽ ഉണക്കാണ് ഇപ്രാവശ്യം. ഈ ഉണക്ക് കാരണം പച്ചനെറ്റ് കെട്ടിയിട്ട് പോലും ഏലത്തിന് എല്ലാം കരിഞ്ഞുണങ്ങി പോയിക്കൊണ്ടിരിക്കുക. ഇത് വെള്ളമൊഴിക്കുന്നതിന് നമ്മുടെ കിണറ്റിൽ ഈ പറയുന്ന പോലെ വെള്ളമൊന്നുമില്ല, കുറേശ്ശേ വെള്ളങ്ങളേ ഉള്ളൂ. അത് വെച്ചാണ് ഇത് ഇത്രയൊക്കെ ആവശ്യം നടത്തിയേക്കുന്നത്. പക്ഷേ ഇങ്ങനെ മുന്നോട്ട് 2-3 മാസം പോകണമെങ്കിൽ ഈ ഏലങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതിയിലാണ് വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ മനസ്സ് പറയുന്നത്. ഏലകൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർക്ക് ചെടികൾ കരിഞ്ഞുണങ്ങുന്നത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിലയിടിവിൽ നഷ്ടം തിരിയുന്ന കർഷകർക്ക് വേനൽ ചൂട് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. വരുന്ന സീസണിൽ ഏലച്ചെടിയോ ഏലക്കായോ ഇല്ലാത്ത അവസ്ഥയിൽ കർഷകരെ കൊണ്ടെത്തിക്കും. കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഏലച്ചെടികളെ നനച്ച് സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. സ്പൈസസ് ബോർഡ് ജലസേചനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാത്തതാണ് കർഷകർക്ക് ദുരിതമുണ്ടാക്കുന്നത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.